നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, അതേപോലെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാടക ഇനത്തിൽ കൊടുക്കുന്ന തുകയ്ക്ക് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ടാക്സ് ഡിഡക്ഷൻ കിട്ടും, പക്ഷെ മുഴുവനായിട്ടും കിട്ടില്ല. അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട്. ആ കണക്കുകൾ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ കണക്കുകളൊക്കെ എക്സാമ്പിളൊക്കെ വെച്ച് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അരുൺ, ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. നിങ്ങളുടെ കൊളീഗ്സിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് റെൻറ്റിന് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളും വാടകയ്ക്കാണ് താമസിക്കുന്നത്, അപ്പോൾ ആ വാടക കൊടുക്കുന്ന തുകയ്ക്ക് മുഴുവൻ നിങ്ങൾക്കും ഡിഡക്ഷൻ കിട്ടേണ്ടതല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ വാടക എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ ഒരു വർഷം നിങ്ങൾ 180,000 രൂപ റെൻ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് 180,000 രൂപയുടെ ഡിഡക്ഷൻ കിട്ടണം. അതിന് നിങ്ങൾ 180,000 രൂപ റെൻറ്റ് കൊടുത്തിട്ട് ആ റെൻറ്റിന് ടാക്സ് ഡിഡക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പക്ഷേ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഈ മുഴുവൻ തുകയ്ക്കും നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. ഈ റെൻറ്റിൻ്റെ കാര്യത്തിൽ രണ്ട് തരം റൂളാണുള്ളത്. ഒന്ന്, നിങ്ങളുടെ സാലറിയിൽ HRA എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റൂളും, നിങ്ങൾക്ക് HRA ആയിട്ട് സാലറിയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റൂളുമാണുള്ളത്. നിങ്ങൾക്ക് സാലറിയിൽ HRA ഉണ്ടെങ്കിൽ ഉള്ള റൂള് ഞാൻ പറയാം. ഇവിടെ മൂന്ന് തുകകളാണ് നോക്കുന്നത്, മൂന്ന് കണക്കുകൾ. ഈ മൂന്നെണ്ണത്തിലെ ഏറ്റവും കുറവ് ഏതാണോ അത്രയും തുകയ്ക്കുള്ള ടാക്സ് ഡിഡക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഒന്നാമത്തേത് നിങ്ങളുടെ ആക്ച്വൽ HRA റിസീവ്ഡ് ആണ്. അതായത് ഒരു വർഷം നിങ്ങൾക്ക് HRA എന്ന ഇനത്തിൽ എത്ര രൂപ സാലറിയുടെ കൂടെ കിട്ടി, അത് ഒന്നാമത്തെ കണക്ക്. ഇനി രണ്ടാമത്തെ കണക്ക്, ഈ HRA ഒഴിച്ചിട്ടുള്ള ബാക്കി തുകയുണ്ടല്ലോ, ബേസിക് സാലറി പ്ലസ് DA, അതിൻ്റെ പകുതി. ഒരു വർഷം നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ബേസിക് സാലറിയും DA ചേർത്തുള്ള തുകയുടെ പകുതി, അതാണ് രണ്ടാമത്തെ തുക. ഈ 50% കണക്കാക്കുന്ന മെട്രോ സിറ്റീസിലാണ്, അല്ലാത്തടത്തൊക്കെ 40% എടുക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ തുക, നിങ്ങൾ ഒരു വർഷം അടച്ച റെൻറ്റ് -10% ഓഫ് യുവർ സാലറി. അപ്പോൾ നിങ്ങളുടെ സാലറിയുടെ 10% കൂടുതൽ നിങ്ങൾ എത്ര രൂപ റെൻ്റ് അടച്ചിട്ടുണ്ടോ ആ തുകയാണ് മൂന്നാമത്തെ തുക. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ഏറ്റവും ചെറുത് അത്രയും തുകയാണ് നിങ്ങൾക്ക് ഒരു വർഷം ടാക്സ് ഡിഡക്ഷനായിട്ട് എടുക്കാൻ പറ്റുക. ഇത് ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഒരാൾ, അയാൾക്ക് 37,000 രൂപ ഒരു മാസം ശമ്പളമുണ്ട്, അയാൾ ഒരു 15,000 രൂപ മാസവാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ 37,000 രൂപ ശമ്പളത്തിൽ 25,000 രൂപ അയാളുടെ ബേസിക് സാലറിയാണ്, 2,000 രൂപ DA ആണ്, 10,000 രൂപ അയാളുടെ HRA ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് കണക്ക് നോക്കുമ്പോൾ ആദ്യത്തേത് അയാൾക്ക് ഒരു വർഷം ആകെ കിട്ടിയ HRA ആണ്. അതായത് ഒരു മാസം 10,000 രൂപ വെച്ചിട്ട് ഒരു വർഷം അയാൾക്ക് 120,000 രൂപ HRA ഇനത്തിൽ കിട്ടും. അപ്പോൾ അയാളുടെ ആക്ച്വൽ HRA എന്ന് പറയുന്നത് 120,000 രൂപയാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അയാളുടെ DA പ്ലസ് ബേസിക് സാലറിയുടെ പകുതി. ഒരു വർഷം കിട്ടിയ DA പ്ലസ് ബേസിക് സാലറി എത്രയാണ്? അപ്പോൾ അയാൾക്ക് ഒരു മാസം കിട്ടുന്നത് 25,000 + 2,000, 27,000 രൂപയാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 13,500 × 12. അപ്പോൾ നമുക്ക് 162,000 രൂപ കിട്ടും. ഈ 50% കണക്കാക്കുന്ന മെട്രോ സിറ്റീസിലാണ്, അല്ലാത്തടത്തൊക്കെ 40% എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു എമൗണ്ട് വീണ്ടും കുറയും. ഇനി മൂന്നാമത്തെ കണക്ക്, റെൻറ്റ് -10% ഓഫ് ദ സാലറി. അപ്പോൾ 27,000 രൂപയാണ് HRA ഒഴിവാക്കിയിട്ടുള്ള അയാളുടെ സാലറി. അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2,700 രൂപ. അയാളുടെ ഒരു മാസത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 15,000 ആണ്. അപ്പോൾ 15,000 - 2,700 × 12. അപ്പോൾ നമുക്ക് 147,600 രൂപ കിട്ടും. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ചെറിയ തുക അത്രയും തുകയ്ക്കുള്ള ടാക്സ് ഡിഡക്ഷനാണ് അയാൾക്ക് കിട്ടുക. അപ്പോൾ ഈ എക്സാമ്പിൾ പ്രകാരം അയാളുടെ ആക്ച്വൽ HRA 120,000 രൂപയാണ് ഏറ്റവും ചെറുത്. നമുക്ക് ഈ വാല്യൂസൊക്കെ ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ കൊടുത്തു നോക്കാം. അപ്പോൾ അയാളുടെ ഒരു വർഷത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് 300,000 രൂപയാണ്. അയാൾക്ക് DA ഇനത്തിൽ കിട്ടുന്നത് ഒരു വർഷം 24,000 രൂപയാണ്. അയാൾക്ക് ഒരു വർഷം കിട്ടുന്ന HRA എന്ന് പറയുന്നത് 120,000 രൂപയാണ്. അയാളുടെ ഒരു മാസത്തെ റെൻറ്റ് 15,000 വെച്ച് ഒരു വർഷത്തെ ടോട്ടൽ റെൻറ്റ് 180,000 രൂപയാണ്. ഇനി നമ്മളിവിടെ ഇയാൾ താമസിക്കുന്ന സ്ഥലം മെട്രോ സിറ്റി ആണോ അല്ലയോ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കണം. തൽക്കാലം നമുക്ക് മെട്രോ സിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഈ HRA എമൗണ്ടാണ്, 120,000 രൂപ. ഇനി നമുക്ക് ഇയാൾ മെട്രോ സിറ്റിയിൽ അല്ലെങ്കിലുള്ള കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടിക്ക് ഒഴിവാക്കിയിട്ട് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നതും ഈ ഒരു 120,000 രൂപ തന്നെയാണ്. അപ്പോൾ അയാൾക്ക് ഒരു വർഷം 120,000 രൂപയുടെ ടാക്സ് ഡിഡക്ഷനെ മാക്സിമം കിട്ടുകയുള്ളൂ. പക്ഷേ അയാൾ 180,000 രൂപ റെൻ്റ് അടച്ചിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യയിലെ നിയമപ്രകാരം ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുതാണ് അയാൾക്ക് കിട്ടുള്ളൂ. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയാം, അത് നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ്.
സോ ഞാൻ അരുൺ ക്ലാസ്സസ് എന്ന വെബ്സൈറ്റിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയാണ്. ആദ്യത്തെ കോഴ്സ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ആ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സിലബസ് കാണാം. 8 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഒരു പോൾ നടത്തി, അതിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്ത ടോപ്പിക്കാണിത്. സോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ കവർ ചെയ്യുന്ന ഒരു കോഴ്സാണത്. ഈ കോഴ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ റിസ്ക്, നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാം എന്നതിനൊക്കെ അനുസരിച്ച് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, നിങ്ങൾക്ക് ചേരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ സ്വയം തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾക്ക് സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും ലളിതമായ ഭാഷയിലാണ് പറഞ്ഞു തരുന്നത്. ഏപ്രിലാണ് നമ്മൾ കോഴ്സ് തുടങ്ങുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻറോൾ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 51% കോഴ്സ് ഫീൽ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഫീസ് 999 രൂപ മാത്രമാണ്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഏപ്രിലിൽ നമ്മൾ കോഴ്സ് തുടങ്ങും. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഴ്സിൽ സിലബസും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങളുടെ സാലറിയുടെ കൂടെ HRA ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് നിങ്ങൾക്ക് ബേസിക് സാലറിയും DAയും മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ ഈ ഒരു റെൻറ്റിൻ്റെ എണ്ണത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം. ഈ HRA ഇല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ 80GG എന്ന സെക്ഷൻ പ്രകാരമാണ് നിങ്ങളുടെ റെൻ്റ് ഇനത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻ കണക്കാക്കുന്നത്. അവിടെയും ഇതുപോലെ ഒരു 3 കണക്കുണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത്രയും തുകയാണ് നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷന് വേണ്ടി കണക്കാക്കുക. ഒന്നാമത്തെ കണക്ക് നിങ്ങളുടെ ടോട്ടൽ ഇൻകമിൻ്റെ 25%. രണ്ടാമത്തെ കണക്ക് നിങ്ങളുടെ ആകെ റെൻറ്റ് മൈനസ് ടോട്ടൽ വരുമാനത്തിൻ്റെ 10%. അതായത് ടോട്ടൽ വരുമാനത്തിൻ്റെ 10% എത്ര കൂടുതൽ തുക നിങ്ങൾ റെൻ്റായിട്ട് കൊടുത്തോ ആ ഒരു എമൗണ്ട്. ഇനി മൂന്നാമത്തേത് 5000 രൂപ പെർ മന്ത്, അതായത് ഒരു വർഷം 60,000 രൂപ. ഈ 3 തുകകളിൽ ഏറ്റവും ചെറിയ തുക ഏതാണോ അത്രയും തുകയ്ക്കുള്ള ടാക്സ് ഡിഡക്ഷനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. മിക്കപ്പോഴും 5000 രൂപയായിരിക്കും ഈ 3 എണ്ണത്തിലെ ഏറ്റവും ചെറിയ തുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മാസം 5000 വെച്ച് ഒരു വർഷത്തേക്ക് 60,000 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ എത്ര തുകയുടെ റെൻ്റ് അടച്ചാലും ആ മുഴുവൻ തുകയ്ക്കും നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. ഈ കണക്ക് പ്രകാരം ഉള്ള ചെറിയ തുക ഏതാണോ അത്രയും തുകയ്ക്കുള്ള ടാക്സ് ഡിഡക്ഷനെ നിങ്ങൾക്ക് റെൻറ്റിൻ്റെ ഇനത്തിൽ കിട്ടുള്ളൂ. അതേപോലെ 100,000 രൂപയിൽ കൂടുതൽ നിങ്ങൾ ഒരു മാസം റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് റെൻറ്റ് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വീട്ടുടമസ്ഥൻ്റെ പാൻ കാർഡും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഈ HRA ഇനത്തിലുള്ള ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആകും. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.